യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിനു വരുവിൻ, വാങ്ങി തിന്നുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം: യെശയ്യാവ് 55:1. രണ്ടാമത്തെ ചോദ്യം: ദ്രവ്യവും വിലയും കൂടാതെ എന്തെല്ലാം വാങ്ങിക്കൊള്ളുവിൻ എന്നാണ് യെശയ്യാവ് പറയുന്നത്? ഉത്തരം: വീഞ്ഞും പാലും. യെശയ്യാവ് 55:1. മൂന്നാമത്തെ ചോദ്യം: അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നതെന്തിന് എന്ന് ചോദിച്ചതാര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 55:2. നാലാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം നൽകിയ ശാശ്വത നിയമം എന്ത്? ഉത്തരം: ദാവീദിന്റെ നിശ്ചല കൃപകൾ. യെശയ്യാവ് 55:3. അഞ്ചാമത്തെ ചോദ്യം: ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയതാര്? ഉത്തരം: ദാവീദിനെ. യെശയ്യാവ് 55:4. ആറാമത്തെ ചോദ്യം: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 55:6. ഏഴാമത്തെ ചോദ്യം: ദുഷ്ടനും നീതികെട്ടവനും യഹോവയുടെ കരുണ ലഭിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയുമ്പോൾ. യെശയ്യാവ് 55:7. എട്ടാമത്തെ ചോദ്യം: എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്നരുളി ചെയ്തതാര്? ഉത്തരം: യഹോവ. യെശയ്യാവ് 55:8. ഒൻപതാമത്തെ ചോദ്യം: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആരുടെ വഴികളും വിചാരങ്ങളും നമ്മളുടേതിനേക്കാൾ ഉയർന്നിരിക്കുന്നത്? ഉത്തരം: യഹോവയുടെ. യെശയ്യാവ് 55:9. പത്താമത്തെ ചോദ്യം: മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കുന്നതെന്ത്? ഉത്തരം: യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. യെശയ്യാവ് 55:10-11 വാക്യങ്ങൾ. പതിനൊന്നാമത്തെ ചോദ്യം: അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഏത്? ഉത്തരം: യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. യെശയ്യാവ് 55:11. പന്ത്രണ്ടാമത്തെ ചോദ്യം: അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും ഏത്? ഉത്തരം: മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കുന്നതും പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കുന്നതും. യെശയ്യാവ് 55:13. പതിമൂന്നാമത്തെ ചോദ്യം: 55 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 13. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.